വരാനുള്ളതൊക്കെ വരട്ടെ എന്ന് പറയുന്നത് മതവിരുദ്ധമാണ്. വരാനുള്ളത് ഒരു വിധിവിശ്വാസമാണ്. ഈ വിധിവിശ്വാസം എന്ന് പറയുന്ന സാധനവും മതവിശ്വാസവുമായിട്ട് അടിസ്ഥാനപരമായി താത്വികമായി പൊരുത്തപ്പെടില്ല. നിങ്ങളുടെ വിധി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കോഴ്സ് പൂർത്തിയാക്കിയാൽ മതി. പലപ്പോഴും ഹിന്ദു മതത്തിലെ വിശ്വാസം അനുസരിച്ച് മുൻജന്മത്തിലെ പാപങ്ങളാണ് അല്ലെങ്കിൽ ഗുണങ്ങളാണ് പുണ്യങ്ങളാണ് നിങ്ങളുടെ ഈ ജന്മം നിർവചിക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ എന്താ ചെയ്യാനുള്ളത്? അപ്പൊ നോക്കുക, നാസ്തികരുടെ കാര്യം നോക്കുക. നാസ്തികർ ഒരുപക്ഷെ ദൈവം, പണ്ട് പലപ്പോഴും ഒരു കഥയുണ്ട്, കുരിപ്പയുടെ ഒരു കഥയുണ്ട്, ഒരു കവിതയുണ്ട്. ദൈവത്തോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ പണ്ടൊരു നാസ്തികനായിരുന്നു, പക്ഷേ ഈ മനുഷ്യരെ മനസ്സിലായതിന് ശേഷം ഞാൻ എന്റെ അടവ് മാറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ നാസ്തികനായിരിക്കുക എന്ന് പറയുന്നത് വലിയ ഗുണമുള്ള കാര്യമല്ല. അപ്പൊ ഞാനും പണ്ടേ നാസ്തികനാണ് എന്ന് പറയുന്നത്. അപ്പൊ ദൈവം എങ്ങനെയാണോ നിൽക്കുന്നത്, അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ എന്താണ്, അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളുണ്ട്, അതേ അനുസരിച്ച് ജീവിക്കുന്ന ഏക വിഭാഗം, ഞാൻ പറഞ്ഞ തമാശയായിട്ട് പറയാണ്, നാസ്തികരാണ്. കാര്യം ദൈവം അവർക്കൊരു കാര്യം കൊടുക്കുന്നു, അവർ പറഞ്ഞു ഓക്കെ ദൈവമേ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ദൈവം അവർക്ക് തേർഡ് റാങ്ക് കൊടുക്കുന്നു, മതി തേർഡ് റാങ്ക് മതി, നമ്മൾ പ്രാർത്ഥിച്ച് ശല്യപ്പെടുത്തുന്നില്ല, പ്രാർത്ഥന പുകകളെടുത്തു ഉയർത്തിക്കൊണ്ട് ഈ ദൈവത്തെ ഇങ്ങനെ പുകച്ചു ചാടിക്കാനൊന്നും പോകുന്നില്ല. ദൈവത്തിന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ മുഴുവൻ ആഗ്രഹങ്ങൾ ശിരസാവഹിക്കുകയും ചെയ്യുന്നവരല്ലേ നാസ്തികര്. മതവിശ്വാസി യഥാർത്ഥത്തിൽ ദൈവത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. അവൻ ദൈവത്തിന്റെ ഓരോ തീരുമാനവും ചോദ്യം ചെയ്യുന്നുണ്ട്, എനിക്കിത് പോരാ, എനിക്കിത് മാറിക്കിട്ടണം. അപ്പം മതവിശ്വാസം എന്ന് പറയുന്നത് അവരെന്താണോ പറയുന്നത് അതിന് വിരുദ്ധമാണ്.